ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചത് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്തോ? കുറച്ച് പേര് മാത്രം മിസ്സിന് അയച്ചു തന്ന്, കുറേ പേര് അയക്കാൻ ഇനിയും ബാക്കിയുണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്നത് അന്നന്ന് ദിവസം അതാ ദിവസം തന്നെ പഠിക്കുകയും ഹോംവർക്കൊക്കെ എഴുതുകയും ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ സാവിത്രിക്കുട്ടിയുടെ വീടിൻ്റെ പേരും വീടിന് ചുറ്റും പറമ്പിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. വീടിൻ്റെ പേരെന്തായിരുന്നു? പ്രസാദം അല്ലേ. ഇനി വീട്ടിനുള്ളിൽ ആരൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം. ആരൊക്കെയാ ഉള്ളതെന്ന്? വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അല്ലേ, ആ അച്ഛൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ട് അല്ലേ, ചോറും കറിയൊക്കെ വെക്കുന്നുണ്ടാകും. തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, മൂന്ന് പെൺകുട്ടികൾ വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അതിലൊരു മകൾ എന്താ ചെയ്യുന്നത്? ആ വസ്ത്രം തയ്ക്കുന്നുണ്ട്. കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, മറ്റൊരു മകൾ എന്താ ചെയ്യുന്നത്? കട്ടിലിൽ കിടന്ന് പുസ്തകം വായിക്കുന്നുണ്ട്. വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ, മൂന്നാമത്തെ മകൾ വീണ വായിച്ചു പാടുകയാണ് ചെയ്യുന്നത്. എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. ഇവരെ എല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. എന്നിട്ട് ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീടുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും. വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിൻ്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു. ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്കു സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി.